ഓഫ് ആക്കാം കേട്ടോ, നിറഞ്ഞൊഴുകിട്ടോ. ഹലോ ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ചായയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാത്രത്തിലായിരിക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അല്ല, നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിരട്ടയിലാണ്. ചിരട്ടയിലാണെന്ന് ചായ വെച്ച് നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കി നോക്കി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ പാത്രം വെച്ച് ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിരട്ട വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചിരട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചൂടിലാണ് വെക്കേണ്ടത് കേട്ടോ, ഇല്ലെങ്കിൽ ചിരട്ട അടക്കം കത്തിപ്പോവേ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് ചിരട്ട ചൂടായി വരുന്നുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ. നമ്മൾ ചെറിയ ചൂടിലാണ് നമ്മൾ ചിരട്ട വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടോ ഗൈസ്, വലിയ അണ്ടാവ് പോലെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഒരു ചെറിയ ചിരട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ് വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്, കണ്ടില്ലേ, നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ചായപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ലേശം ചായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ. പാലും പഞ്ചസാരയും കൂടെ ചേർത്താണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് മധുരം ഇടേണ്ട വരില്ല, നമുക്ക് അതിനകത്തേക്ക് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം, കണ്ടല്ലേ. അപ്പോൾ ഇതിന്ന് നമുക്കൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ, ചായ ഒന്ന് നമുക്ക് തിളച്ച് കിട്ടണം. ഇത് നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്യുന്നതായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് നമ്മളൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളൂ. അവസാനം ഗൈസ് നമ്മുടെ ചായ തിളക്കുന്നുണ്ട്, നല്ലോണം അടിപൊളിയായി തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിൽ വെച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ആക്കാം കേട്ടോ. ഇതാണ്ടോ നിറഞ്ഞൊഴുകി കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എടുത്ത് മാറ്റി വെക്കാം, കുറച്ച് ചൂടുണ്ട് കേട്ടോ. കണ്ടോ നല്ലോണം തിളക്കുന്നുണ്ട് ഗൈസ്, അടിപൊളിയായിട്ട് നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്ന വരെ കുറച്ച് നേരം വെക്കണം, ഇല്ലെങ്കിൽ അടി ഫുൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതേപോലെ പോയി കൈ തൊടരുത്, തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഗൈസ് നമുക്കതൊന്ന് ആറാൻ വെക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, ചിരട്ടയിൽ വെച്ച ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ചു നോക്കി നോക്കാം. നമുക്ക് തേങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.